മടിക്കേരി നാപ്പോക്കിൽ റോഡിൽ ആസാദി നഗർ മൂലൈ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് റിയാസ് മുഹമ്മദ് കാസർഗോഡ് മദ്രസ അധ്യാപകനായി പോയത് കുടുംബം പോറ്റുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. 8 വർഷമായി പഴയ ചൂരിയിലെ മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്തു വന്നിരുന്ന റിയാസിന്റെ തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം. റിയാസ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഈ കുടുംബം മുക്തരായിട്ടില്ല. ഓനെന്നെ വീട് നമ്മൾക്ക് നമ്മളെ കുടുംബം ആകെ കൊണ്ടുവരുന്നവനോന് കൊണ്ടു നടത്തുന്നവനോന് ഓനെ കൊണ്ടുതന്നെ നമ്മൾ കഴിഞ്ഞുകൊണ്ടുണ്ടായി. ഓനില്ലാഞ്ഞാലും നമുക്ക് ഇവിടെ ആണെന്ന് ഉണ്ടായിട്ടില്ല. വന്നെങ്കിൽ 4 2 3 ദിവസം നിൽക്കും. രോഗിയായ പിതാവും ഭാര്യയും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമടങ്ങുന്ന റിയാസിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുടക് മേഖലയിൽ നിന്ന് നിരവധി പേരാണ് കേരളത്തിലെ വിവിധ മദ്രസകളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നത്. റിയാസിന്റെ കൊലപാതകത്തോടെ ഇവരുടെ കുടുംബാംഗങ്ങളും ആശങ്കയിലാണ്. നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ഉസ്താദ്മാരും കേരളത്തിലും അതിന്റെ ചുറ്റുഭാഗത്തും പോയി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നേക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കണം. കഴിഞ്ഞ 20-ന് അർദ്ധരാത്രിയായിരുന്നു കാസർഗോഡ് പഴയചൂരി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകനായ മുഹമ്മദ് റിയാസ് പള്ളിയോട് ചേർന്ന കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെട്ടത്. മീഡിയ 1 കണ്ണൂർ.